So, chapter number 3, current electricity. Notebook okay undo? Yes, sir. Night ganavo? Yes, sir. Actually, in chapter 1, that is electrostatics. Am I right? Yes, electrostatics sir. Is dealt with the study of charges at rest. Let's say we are considering two charges. One is positive, another is negative. Then the electric force lines which are started from the positive charge and ends in the negative charge. So ningal ingane field line varaikan padipichittundarikkum. Njan padipikkum padipichola. So our field lines in the properties, we can say that it is started from positive, ends in negative. Then the tangent gives the direction of the electric field. ഈ ഒരു പോയിന്റില് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണും. എങ്ങനെ കണ്ടുപിടിക്കും? വി ഡ്രോ എ ടാൻജന്റ്. ഇതിലൂടെ ഈ പോയിന്റിലൂടെ പാരലൽ ആയി പോകുന്ന ടാൻജന്റ് ഒരെണ്ണം വരയ്ക്കും. അപ്പൊ ഈ ടാൻജന്റിന്റെ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കുമോ അങ്ങോട്ടാണ് ദ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അനദർ പോയിന്റ് ഈസ് ദാറ്റ് ടു ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെപ്റ്റ്. ശരിയല്ലേ? Yes, sir. രണ്ട് ഫീൽഡ് ലൈൻസ് ഇന്റർസെപ്റ്റ് ചെയ്യാൻ എന്ത് പറ്റും? അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാട്ടോ. രണ്ട് ഫീൽഡ് ലൈൻസ് രണ്ട് ഡയറക്ഷൻസ് ഉണ്ടോ? യെസ്, വി കാൻ ഡ്രോ ടു ടാൻജന്റ്സ് അറ്റ് ദാറ്റ് പോയിന്റ് വിച്ച് ആർ ഗിവ്സ് ടു ഡയറക്ഷൻ, ബട്ട് ദ ഫോഴ്സ് ലൈൻസ് ഹാസ് ഓൺലി വൺ ഡയറക്ഷൻ, സോ ഇറ്റ് നോട്ട് പോസിബിൾ. ദെൻ അനദർ പോയിന്റ്, ദ ഫീൽഡ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ഈച്ച് അതർ, അതിനെ നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റഡ് ബൈ പാരലൽ സ്ട്രേറ്റ് ലൈൻ. എങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കും? ഔട്ട്വേർഡ് അവേ ഫ്രം ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദ പോസിറ്റീവ് ചാർജ്. നമുക്ക് എങ്ങനെ എല്ലാ വശത്തേക്കും വരയ്ക്കാം. ഓക്കെ, റൈറ്റ്. ദെൻ ഐ വുഡ് ലൈക്ക് ടു ഡ്രോ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ദിസ് ചാർജ്. ഹൗ ക്യാൻ ബി ഡ്രോ ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? ഒരു പോയിന്റ് ചാർജ് മാത്രം തന്നിട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഫീൽഡ് ലൈൻസ് എന്നാന്ന് എഴുതാൻ പറയും, പ്രോപ്പർട്ടീസ് എഴുതാൻ പറയും, പിന്നെ പാരലൽ ലൈൻസ് ആണെന്നാണ് നമ്മളോട് പറയുന്നത്. അതിനുശേഷം മറ്റൊരെണ്ണം ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ്, ലെറ്റ് കൺസിഡർ എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് പോയിന്റ് ചാർജ്, ദെൻ ഡ്രോ ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദിസ് ചാർജ്. ഇതിന്റെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വരും? ഇതാണ് സി ബി എസ് സിയുടെ ക്വസ്റ്റ്യൻ പാറ്റ്. മനസ്സിലായോ? സോ നമ്മൾ തിയറി എങ്ങനെ പഠിച്ചാലും അങ്ങനെയുള്ള കുറെ ഐഡിയസ്. നൗ വി ക്യാൻ ഡ്രോ എ സർക്കിൾ വിത്ത് കോൺസ്റ്റന്റ് റേഡിയസ്. ശരിയല്ലേ? ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് എല്ലായിടത്തേക്കും തുല്യമായി. ഓക്കെ, ആം ഐ റൈറ്റ്? ദെൻ എനി പോയിന്റ് അറ്റ് ദിസ് സർക്കിൾ which meets to the electric field line. In that point, the electric field has same name. ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ പഠിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നത്. പുതിയ ചോദ്യമാണ് ഞാൻ തന്നെ പരിചയപ്പെടുത്തിയത് അല്ലേ? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് നെഗറ്റീവ് ചാർജ് മാത്രം ഉണ്ടെങ്കിൽ ഹൗ ക്യാൻ വി ഡ്രോ ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? ദെൻ യു ജസ്റ്റ് ഡ്രോ എ സർക്കിൾ with a constant radius and every point in that circle that gives uniform electric field. That is in the case of a charge at rest. adu thanneyana second chapter il padipikkunnathu electrostatics inu shesham nammal chapter number 2 ilekku varumbom electrostatic potential and capacitance v and c. Electrostatic potential is the work done to bring a unit positive charge from infinity to any point. From let consider I have one point P. Here I have a unit positive charge at infinity. Then if here the presence of any charge, let consider one positive charge is here, one negative charge is here. So when is this charge is moved to
this infinity to this point, there is some repulsion and some attraction is there. Okay, then we want to do some work to bring this unity positive charge from infinity to this point. That is electrostatic potential. The work done to bring a unity positive charge from infinity to any point. That is the electrostatic potential. Again, ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ, പരിചയപ്പെടുത്തി നിർത്തിയാൽ എനിക്ക് അടുത്ത ചാപ്റ്റർ സുഖമായിട്ട്. എഫിന്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടായിരിക്കും, 1/4π0Q1Q2R² then F equal to Q into E എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? Yes sir. F equal to Q into E. അപ്പൊ E എങ്ങനെയാവും? E is equal to F divided by Q. ഇവിടെ ഒരു ക്യൂ ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇയുടെ വാല്യൂ എങ്ങനെയാവും? 1/4π0Q/R². Am I right? Yes, sir. Now, the value of V is that 1/4π0Q/R into Q. ഏത് ചാർജ് ആണോ നമ്മൾ കൊണ്ടുവരുന്നത് ആ ചാർജ് കൊണ്ടോടെ മൾട്ടിപ്ലൈ. മനസ്സിലായി? ഇതൊരു ആദ്യത്തെ രണ്ട് ചാപ്റ്റർ നമ്മൾ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു നോക്കി. 1/4π0Q1Q2R² ഒരു ക്യൂ പോയി. E ഈക്വൽ ടു 1/4π0Q/R² V ഈസ് ഈക്വൽ ടു 1/4π0. ഇപ്പൊ ക്യൂ ടു ആണ് വരുന്ന ചാർജ്, ക്യൂ വൺ ആണ് ഇവിടെ ഇരിക്കുന്ന ചാർജെങ്കിൽ Q1Q2R അടിയിലത്തെ ആറിന്റെ സ്ക്വയർ പോകും. സോ അതാണ് ഞാൻ പറഞ്ഞ ഫ്ലോയിലാണ് നമ്മൾ ഇങ്ങ് പോരുന്നതെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ ടു സ്റ്റഡി ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ദെൻ കപ്പാസിറ്റൻസ് ആൻഡ് കറണ്ട് ആൻഡ് ഇലക്ട്രിസിറ്റി. എന്തെങ്കിലും ഇതിനകത്ത് നോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? റെസ്റ്റിലായിരുന്നു നമ്മൾ പറയുന്ന യൂണിറ്റ് നമ്പർ 1-ലും യൂണിറ്റ് നമ്പർ 2-ലും. അവിടെ നമ്മൾ യൂണിറ്റ് നമ്പർ 3-ലേക്ക് വരുമ്പം എന്നാ പറ്റി? കറണ്ട് ആൻഡ് ഇലക്ട്രിസിറ്റി. വാട്ട് ഈസ് മീൻ ബൈ കറണ്ട്? Flow of electrons. What about holes? അങ്ങനെയും കറണ്ട് ഉണ്ടാവത്തില്ലേ? കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡിവൈസസ്. സോ ആക്ച്വലി ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ചാർജ് അല്ലേ? എ ഫ്ലോ ഓഫ് എനി ചാർജ് എന്ന് പറയാൻ പറ്റിയല്ലേ? യെസ് സർ. വൈ? ഓരോന്ന് ബൈഹാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ ചോദ്യം ഒന്ന് മാറി ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ശരിയത്? Yes, sir. Materials are classified into 3: conductor, semiconductor, insulator. Again, conductors or the material which allow the pass or the flow of electrons are classified into 3. Actually, which are conductors, semiconductors, then പിന്നെ കറണ്ട് കടത്തി വിടുന്നത് കേട്ടിട്ടുണ്ടല്ലോ. കറണ്ട് കടത്തി വിടുന്ന പറഞ്ഞ ഞാൻ കണ്ടക്ടർ എന്ന് പറഞ്ഞു, രണ്ടാമത് ഞാൻ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു. ഇനി ഏതാ ഉള്ളേ? കറണ്ട് കടത്തി വിടുന്ന വേറെ ഏതെങ്കിലും മെറ്റീരിയൽ പറയാവോ? അറിയില്ല. അറിയാന്നേ, കെമിസ്ട്രിയിൽ ഒരു സാൾട്ട് ബ്രിഡ്ജ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ നമ്മള് എനിക്ക് തോന്നുന്നു താങ്കളൊക്കെ 9-ലൊക്കെ പഠിച്ചിട്ടില്ലേ, പൊട്ടറ്റോയിലോട്ട് ഒരു ഇലക്ട്രോഡ് കുത്തിയിട്ട് അപ്പുറം ഒരു തക്കാളിയിലൊക്കെ കുത്തി വെച്ച് അങ്ങനെ എങ്ങനെ വെച്ചാ ബൾബ് തെളിയും? പേര് ഓർക്കുന്നില്ല. എല്ലാം അറിയാം, അതാണ് പ്രശ്നം. എവിടെ ഉപയോഗിക്കണമെന്ന് നമുക്ക് അറിയില്ല. കണ്ടക്ടർ സെമി കണ്ടക്ടർ ആണ്. ഇലക്ട്രോലൈറ്റ്സ്? ഇലക്ട്രോലൈറ്റ്സ് ഇലക്ട്രോലൈറ്റ്സ് ഞാൻ പറഞ്ഞേ, താങ്കൾ പറഞ്ഞു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു അല്ലേ. ഇറ്റ്സ് ഓൾസോ റൈറ്റ്. സെമി കണ്ടക്ടർ ആകുമ്പോ അവിടെ എന്തുണ്ട്? ഇലക്ട്രോണും ഉണ്ട്, ഹോൾസും ഉണ്ട്. ശരിയല്ലേ? യെസ് സർ. വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല.
ഇല്ല ബാൻഡ് സ്ട്രക്ചർ ഇൻ സെമി കണ്ടക്ടർ അവിടെ കണ്ടുകൊണ്ട് പഠിപ്പിച്ചോളാം. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി സിംപിളി ഇപ്പൊ താങ്കൾ ഒരു ഒരു ബീക്കറിൽ വാട്ടർ എടുത്തു കൊടുക്കുക. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി H2O. ഞാനൊരു വയറിന്റെ ഒരു ബാറ്ററി ഇവിടെ കൊടുത്തു. ഇങ്ങനെയാണ് ബാറ്ററി വരയ്ക്കുന്നതെന്ന് അറിയാലോ അല്ലെ? എന്റെ ഒരറ്റം ഇതിനകത്ത് മുക്കിയിട്ട് മറ്റേ അറ്റം ഇതിലെ മുക്കി എടുത്തേച്ച് ഈ വശത്തോടെ എടുത്തോണ്ട് വന്നേച്ച് ഇവിടെ ഒരു ബൾബ് കൊടുത്തു. LED ആണ്, തീരെ ചെറിയ ബൾബ്. ഒരു LED കൊടുത്തു. ഈ ഒരു അവസ്ഥയില് ഈ ബൾബ് തെളിയുമോ ഇല്ലയോ? ബൾബ് തെളിയും. വൈ? കാരണം വാട്ടർ ഒരു കണ്ടക്ടർ, അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒന്നുകൂടെ പറയാണ്, ഇതൊരു പ്യുർ വാട്ടർ. ഇല്ല, പ്യുർ വാട്ടറിൽ ഇല്ല കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം പ്യുർ അല്ലാത്ത വാട്ടറിൽ ആരായിരിക്കും നമുക്ക് ഈ കണ്ടക്റ്റീവ് നേച്ചർ തരുന്നത്? ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. Just you take a distilled water or deionized water, then the light will not be off condition. Okay. പക്ഷേ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി അങ്ങ് ഇടുക, NaCl. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. NaCl എന്നെ പറ്റും, Na++Cl. പോസിറ്റീവ്, പോസിറ്റീവ്. ആനോഡ് കാഥോഡിന്റെ ചാർജ് അറിയാവോ? ആനോഡ് കാഥോഡ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും. ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും. എനിക്ക് തോന്നണോ തെറ്റാണ്? ആനോഡ് നെഗറ്റീവ്. അങ്ങനെയാണോ? ആനോഡ് നെഗറ്റീവാ. ആണോ? ആനോഡ് നെഗറ്റീവാ. ആണോ? ഓക്കെ, വൺ മിനിറ്റ്. ആനോഡ് പോസിറ്റീവ്. താങ്കൾ എന്നാ പറഞ്ഞേ? ആനോഡ് നെഗറ്റീവ്. രണ്ടാമത് ഞാൻ ചോദിച്ചില്ലേ, അപ്പോഴും എന്താ പറഞ്ഞേ? ആനോഡ് നെഗറ്റീവ്. ഇതിങ്ങനെയുള്ള കുറച്ച് കുറച്ച് മിസ്റ്റേക്കുകൾ ഫിസിക്സിൽ പറ്റും, മനസ്സിലായോ? ഞാനൊരു ചുമ്മാ അതിനൊരു ഐഡിയ പറയാം. പാനിക് എന്ന് പറഞ്ഞു, പാനിക്. ആ വാക്ക് ഓർക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ലോ. പാനിക് അല്ലേ? പോസിറ്റീവ് ഈസ് ഫോർ ആനോഡ്, നെഗറ്റീവ് ഈസ് ഫോർ കാഥോഡ്. തെറ്റുവോ? ഇല്ല, വേറെ ഒന്നുമല്ല. നമ്മൾ ഈ കുറച്ച് നമ്മൾ ഈ എൻട്രൻസിന്റെ കോച്ചിങ്ങിന് എടുക്കുമ്പോലേ ആനോട് ഏതാ, കാഥോഡ് ഏതാ, ആനോട് ഏതാ, കാറ്റോട് ഏതാന്ന് പെട്ടെന്ന് കുട്ടികൾ ഓർത്തിരിക്കാൻ കുറച്ച് ട്രിക്കി ഐഡിയാസ് കൊടുക്കും. ഇങ്ങനെ ഓർത്താ മതി. എന്നതാണ് ഞാൻ പറഞ്ഞത്? പാനിക്. പാനിക് ആ വാക്കറിയാലോ, നമ്മൾ പെട്ടെന്ന് പാനിക്കാകുക എന്നൊക്കെ പറയും അല്ലേ? സം സ്ട്രെസ്ഫുൾ നേച്ചർ ഓർ സംതിങ്. സോ പോസിറ്റീവ് ഈസ് ഫോർ ആനോട്, നെഗറ്റീവ് ഈസ് ഫോർ കാഥോഡ്. അപ്പൊ ആനോഡ് നെഗറ്റീവ് ആണെങ്കിൽ, അല്ല ആനോഡ് പോസിറ്റീവ് ആണെങ്കിൽ അങ്ങോട്ട് ഏത് പോകും? Cl- അല്ലേ? അപ്പം ആനോഡിലേക്ക് പോകുന്നവൻ ആരായിരിക്കും? കാറ്റിയോൺ ആയിരിക്കും. ആനോഡിലേക്ക് പോകുന്നത് ഓപ്പോസിറ്റ് ആയ കാറ്റിയോൺ. കാഥോഡിന്റെ ചാർജ് ഏതാന്നാ പറഞ്ഞത്? കാഥോഡിലോട്ട് പോയിരുന്ന ആരായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയ. സോ ബേസ്ഡ് അപ്പോൺ ദ ഫ്ലോ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഞാൻ. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളത് ചെറുതായിട്ട് ഞാനും തിരുത്തി. ദ ഫ്ലോ ഓഫ് ചാർജസ്, എനി ചാർജസ്. ഇവിടെ ഹോള് വന്നു, ഇവിടെ ആയപ്പോ ഇലക്ട്രോലൈറ്റ്സിലാണെങ്കിൽ ആനിയോൺസ് ഓർ കാറ്റയോൺ. The flow of charge that can be considered as electricity. Again, if the charge is flowing or the electron is flowing in right RH or in right direction, then the current is flowing is in the opposite direction. So the flow of current is opposite to the direction of flow of electrons. Am I right? ശരിയല്ലേ? ഇവിടെ കിർച്ചോഫ്സ് ലോ വരുമ്പോഴത്തേന് അവിടെ നമ്മള് I1 R1 + I2 R2 = E1 + E2 എന്നൊക്കെ എഴുതിയല്ലേ?
അപ്പൊ ഞാൻ പറയും ആർ എച്ച് എസിലേക്കുള്ളത് അല്ലെങ്കിൽ റൈറ്റ് ടു എയ്ഡ്സിലേക്ക് കറണ്ട് പോകുന്നത് എങ്ങനെ എടുക്കണം എന്ന് ഞാൻ പറയും, പോസിറ്റീവ് ആയിട്ട് എടുക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബാറ്ററി വരച്ചു. ഇവിടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഈ ഡയറക്ഷൻ ആണോ ഈ ഡയറക്ഷൻ ആണോ ഇലക്ട്രോൺ പോകുന്നത്? ഇലക്ട്രോൺ പോകുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇവിടുന്ന് അതാരാ പറഞ്ഞ ഇലക്ട്രോൺ പോസിറ്റീവ് നെഗറ്റീവിലോട്ടാണ്? ഇലക്ട്രോണിന്റെ ചാർജ് എന്നാടോ പോസിറ്റീവ് എന്ന് പോണേ. ഇങ്ങനെ ഇരിക്കുന്ന ബാറ്ററിയില് ഇവിടെ അല്ലേ നെഗറ്റീവ്, ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ്. ഇതാദ്യം അറിഞ്ഞിരുന്നാണ് ഈ സാധനമൊക്കെ. അപ്പൊ കറണ്ട് ഡയറക്ഷൻ വരയ്ക്കാൻ പറയുമ്പോഴേ താങ്കൾ എങ്ങനെ വരച്ചോണം? കറണ്ട് എപ്പോഴും എവിടെ നിന്ന് തുടങ്ങുള്ളൂ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരയ്ക്കണം ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അങ്ങനെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഓക്കെ. ദ ചാർജ് ഫ്ലോയിങ് ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഇലക്ട്രിസിറ്റി ഓർ കറന്റ്. ദെൻ ബൈ കൺസിഡറിംഗ് ദ ഇലക്ട്രോൺസ് വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് ഇസ് മൂവ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി, ബട്ട് ദ കറന്റ് ഈസ് കൺസിഡർഡ് ആസ് ഇറ്റ് ഫ്ലോ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ദ ഫ്ലോ ഓഫ് കറന്റ് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് എൻഡ്സ് ഇൻ ദ നെഗറ്റീവ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കറണ്ടിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. കിർചോഫ്സ്ലോ എഴുതുമ്പോ ഐ വൺ ആർ വൺ എന്ന് പറഞ്ഞ് എഴുതുമ്പോ ആ ഇങ്ങനെ വലതുവശത്തേക്ക് ആർ ഇങ്ങനെ കറങ്ങുന്ന അല്ലെങ്കിൽ ക്ലോക്ക് വൈസിൽ കറങ്ങുന്ന കറണ്ടിനെ എല്ലാം എന്നെ എടുക്കാം പോസിറ്റീവ് ആയി ആയിട്ടും. ഇനി തിരിഞ്ഞാണ് ഈ ബാറ്ററി ഇരിക്കുന്നത്, ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആണ്, ഇങ്ങനെ പോരുമല്ലോ. ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങുവാണെങ്കിൽ എന്നായിട്ട് എടുക്കണം നെഗറ്റീവ് ആയി ആയിട്ട്. എനിക്ക് തന്നെ മാഗ്നറ്റിസം പഠിച്ച് നോർത്ത് ആൻഡ് സൗത്ത് പഠിച്ചായിരുന്നോ ഇങ്ങനെയൊക്കെ? ഒരു കറണ്ട് ഒരു കറണ്ട് ലൂപ്പിലൂടെ ഒഴുകുവാണെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ അത് നോർത്ത് പോൾ ആയിരിക്കും. ക്ലോക്ക് വൈസ് ആണ് സൗത്ത് പോൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഓർത്താ മതി, എസ് എഴുതുവല്ലേ, എസ് എഴുതി തീരുന്നിടുന്ന് അതിങ്ങനെ വരച്ചങ്ങ് വന്നു പോളുക. എന്നെ എഴുതി തീരുന്നിടുന്ന് അതിങ്ങനെ വരച്ചിങ് കൊണ്ടുവരിക അതിനോർ. ഇത് ഏത് ഡയറക്ഷനിലാ കറങ്ങിയേ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എവിടെയും ഒരു സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് ആന്റി ക്ലോക്ക് വൈസിലൂടെ പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോർത്ത് പോൾ, ക്ലോക്ക് വൈസ് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സൗത്ത് പോൾ. ഒത്തിരി ഒത്തിരി ടെക്നിക് ഉണ്ട്. അല്ലെങ്കിൽ നോർത്ത് നോക്കിയാൽ ആന്റി ക്ലോക്ക് വൈസിനകത്തല്ലേ നമ്മൾ ഈ പറയണ എന്നുള്ളൂ. ഓക്കെ, സുമാ ഒന്ന് നോട്ട് ചെയ്തേ. പല എക്സാമ്പിളിലൂടെ ഞാനിപ്പൊ പറഞ്ഞു തന്നു അല്ലേ. ഇപ്പൊ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് തന്നെ എപ്പോഴും പറയല്ല ആര് ചോദിച്ചാല്. ദ മോഷൻ ഓഫ് ചാർജ്, ഇപ്പം ഇലക്ട്രോൺ ആയിക്കോട്ടെ ഹോൾ ആയിക്കോട്ടെ എൻ എ പ്ലസ് ആയിക്കോട്ടെ സി എൽ മൈനസ് ആയിക്കോട്ടെ, ഫ്ലോ ഓഫ് ചാർജ് ഈസ് കൺസിഡർഡ് ആസ് ഇലക്ട്രിസിറ്റി. ഇനി ഇലക്ട്രോണിന്റെ കേസിൽ സെപ്പറേറ്റ്ലി പറയണം, the direction of flow of electron is opposite to the direction of flow of current, or the direction of the current is in the opposite direction of the flow of electrons. Electrons started from the negative terminal of the battery ends in the positive terminal of the battery, and the current is started from the positive terminal and ends in the negative terminal. ഇനി ഞാൻ ആനോടും കാഥോടും ഓർത്തിരിക്കാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു. പാനിക്, പോസിറ്റീവ് ഈസ് ഫോർ ആനോ, negative is for cathode. Next, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ. ഓക്കെ, ഒരു മെറ്റാലിക് കണ്ടക്ടർ ഉണ്ടെന്നിരിക്കട്ടെ എന്റെ കയ്യിൽ. ഓക്കെ, ലെറ്റ് കൺസിഡർ എ ബ്ലോക്ക് ഓഫ് മെറ്റാലിക് കണ്ടക്ടർ. ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ ബ്ലോക്കാണ്. Let consider it has a length small l. Small l length ulla oru metallic conductor aanu from this point to this point. Appo njan parnja pole thanne njan idilekku oru battery connect cheyidu, positive negative. Electrons evadu engottu flow cheyyum? Electrons negative to positive.
So here is a positive, there is a negative. So the electrons, the charge item we are going to get, it flows in the negative to positive direction, but the current flows in the opposite direction, start from the positive terminal and ends in the negative terminal. Okay. Then, what are the equation for V? Do you know? V equals IR. That is Ohm's law. ഞാൻ പഠിപ്പിക്കും തൊട്ടടുത്ത് എന്ത് കണ്ടുപിടിക്കാനായിരുന്നു ഞാൻ ചോദിച്ചത് ചോദ്യം ലെങ്ത് തന്നിട്ടുണ്ടല്ലോ ഇറ്റ്സ് ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡ് അത് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടേം ആയിരുന്നു എന്തായിരുന്നു ക്യാപിറ്റൽ ഇ അല്ലേ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ എന്നാ ഇലക്ട്രിക് ഫീൽഡ് ആസ് എ റീജിയൻ അറൌണ്ട് എ ചാർജ് where its influence is present. ശരിയല്ലേ? Yes sir. ഒരു ചാർജിന്റെ ചുറ്റും എവിടെ വേറെ അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ ആ ഒരു റീജിയനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് കൺസിഡർ. സോ ഹിയർ ദ ഇക്വേഷൻ ഈസ് ലൈക്ക് ദാറ്റ് V is equal to E into L. എന്ന് പറഞ്ഞാ എന്നാ? ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെയും ലെങ്തിന്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും V. What is V? V എന്താണ് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞില്ലേ ഇന്ററാക്ട് ചെയ്യാതെ താങ്കൾക്ക് അറിയാവുന്ന വാക്കുകൾ പറഞ്ഞോളൂ V എന്താണ് അറിയില്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ് കേട്ടിട്ടുണ്ട് ഇല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും കേൾക്കുന്നുണ്ട് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് എവിടുന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും ബാറ്ററി ത്രൂ ദി ബാറ്ററി യെസ് വെരി ഗുഡ് ഇവിടുന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടിയാ കണ്ടുപിടിക്കത്തില്ലേ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദിസ് കണ്ടക്ടർ ഈ മെറ്റാലിക് ബ്ലോക്ക് കണ്ടക്ടറിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം വി ഈക്വൽ ടു ഇ ഇൻടു എൽ ഓർ ഇ ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എൽ ആം ഐ റൈറ്റ് ഇതാണ് നിങ്ങളുടെ എൻ സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പോർഷൻ പഠിപ്പിച്ചായിരുന്നോ കവർ അല്ല ചാപ്റ്റർ ത്രീയില് അയ്യോ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലൂടെ കേറി അല്ല സാർ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ കാര്യം പറഞ്ഞോണ്ട് ചോദിച്ചാ ഫസ്റ്റ് ചാപ്റ്ററിലായിരുന്നോ അല്ല ഇത് യൂണിറ്റ് നമ്പർ ത്രീയിൽ തന്നെയാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള ടേം നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് കേട്ടത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഫസ്റ്റ് ചാപ്റ്റർ എഫ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചെ എഫ് ഈക്വൽ ടു ക്യൂ ഇൻടു ഇ എന്ന് പറഞ്ഞിട്ടല്ലേ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചെ അവിടെ ഇവിടെ ഇപ്പൊ ഇലക്ട്രോണാ ഒഴുകണെന്ന് കരുതിയില്ലേ അപ്പൊ ഈ ഇക്വേഷൻ എന്നാ വ്യത്യാസം വരും എഫിന്റെ ഇക്വേഷൻ എന്നാ വ്യത്യാസം വരും അവിടെ അന്നേരം ക്യൂ എന്ന് പറയുന്ന ചാർജ് നമുക്ക് ഇലക്ട്രോൺ ആയിട്ട് ഉണ്ടല്ലോ അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ആരാണ് ചാർജ് ആണ് ക്യൂവിന് പകരം നമുക്ക് ആരെ കൊടുക്കാം ഇ എന്ന് കൊടുക്കാം സോ എഫ് ഈക്വൽ ടു ഇ ഇൻടു ഇ എന്ന് കൊടുക്കാം ശരിയല്ലേ എഫ് ഈക്വൽ ടു ഇ ഇൻടു ഇ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇ ഇതെല്ലാം അറിയണം ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഇ ഓർ ദ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ 1.6 into 1.6 into 10 to the power 23 minus 23 I think adu or avogadro nam 27 anga 1.6 into 10 raised to minus 19 charge inde unit enna coulomb yes so ithrayaanu aadithe heading that means the current and or the potential difference of a metallic conductor through which a current I is flowing with the length L then V equal to E into L E equal to V by L force anengil F equal to Q into E then F equal to Q into E where E is the charge of the electron and E is equal to 1.6 into 10 raised to minus 19 coulomb.
ഒരു ചോദ്യോടെ അങ്ങനെയെങ്കിൽ ഇലക്ട്രോൺ ഇപ്പൊ മെറ്റാലിക് കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുവാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ സ്പീഡ് എത്രയാന്ന് പറയാം, സ്പീഡ് ഓഫ് കറണ്ട് എത്രയായിരിക്കും. ഒത്തിരി പഠിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി പെട്ടെന്ന് ക്ലാസ്സുകൾ അവർ കവർ ചെയ്യും. അവരുടെ മിസ്റ്റേക്കും നമ്മുടെ മിസ്റ്റേക്കും അല്ല. കറണ്ടിന്റെ സ്പീഡ് പറയാം. ഇവിടുന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴാ ബൾബ് കളിയണേ? ഒരര ദിവസം എടുക്കുമോ ഇലക്ട്രോൺ ഒഴിവാക്കാൻ? അപ്പൊ അതിന്റെ സ്പീഡ് എത്രയായിരിക്കും എന്ന് അറിയാവോ? നോ സർ. ആക്ച്വലി ദ സ്പീഡ് ഓഫ് കറണ്ട് ഈസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ്. പ്രകാശത്തിന്റെ അതേ വേഗതയിലാണ് കറണ്ട് സഞ്ചരിക്കുന്നത്. ഇടിമിന്നൽ നമ്മുടെ തലയ്ക്ക് കിട്ടിയാൽ നമ്മൾ അപ്പോഴേ മറഞ്ഞു. അതിനാ കാരണം, എർത്തിന്റെ ചാർജ് എത്രയാ? സീറോ. ഇവിടുന്ന് ഇപ്പൊ ഒരു 500, 600, 700 വേണ്ട, ഒരു 2000 ഓട്ട് വന്നാൽ ഒറ്റയടിക്കും കയറി ഇറങ്ങി പോരും. സോ എത്രയുള്ളൂ ലൈറ്റിന്റെ സ്പീഡ് അല്ലേ? 3 × സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. വഴക്കു വാങ്ങട്ടോ എന്റെ. ലൈറ്റിന്റെ സ്പീഡ് എത്രയാ? എനിക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ് ആണല്ലേ, റിഫ്രാക്ഷൻ എന്നൊക്കെയുള്ള ഒപ്റ്റിക്സിന്റെ ചാപ്റ്റർ വരുന്ന 10th class 9th പഠിച്ചാണ് ഇതൊക്കെ. റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ, പോളറൈസേഷൻ ഒക്കെ പഠിച്ച ചാപ്റ്ററിൽ പഠിച്ചാണ് ലൈറ്റിന്റെ സ്പീഡൊക്കെ. സോ ദ സ്പീഡ് ഓഫ് കറണ്ട് ഈസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ്. That is equal to 3 × 10⁸ meter per second. Note ചെയ്തോ, ഇവിടെ മുതൽ ഫിഗർ വരച്ചെഴുതണം കേട്ടോ, പഠിക്കാനുള്ളതാ. എൻഡിങ് ആയിട്ട് എഴുതി കേട്ടോ, ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ മെറ്റാലിക് കണ്ടക്ടർ വിത്ത് ലെങ്ത് സ്മോൾ എൽ. ചോദിക്കാം നമ്മളോട് പ്രോബ്ലം ആയിട്ടൊക്കെ. അപ്പൊ നമുക്ക് ഇത് വേണം, വി ഈക്വൽ ടു ഇ ഇൻറ്റു എൽ. ഇനി ഞാൻ പറഞ്ഞാലൊരു ഇതായിട്ട് ഈ എല്ലിന് പകരം ഡി ആണ് ലെങ്ത് എന്ന് ഓർത്തിരുന്ന എങ്ങനെ എഴുതാം? വി ഈക്വൽ ടു അത് ഓർക്കാൻ എളുപ്പല്ലേ, ഇ ഡി അങ്ങനെ അങ്ങ് പറഞ്ഞ അങ്ങ് ഓർത്തിരുന്നാ മതി കേട്ടാ. അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെയാണല്ലോ അത്. ഫിസിക്സ് ഞാൻ മാറ്റി വ്യാഖ്യാനിച്ചു ഒന്നുമല്ല, ഐഡിയ എന്ന് പറഞ്ഞു. V equal to EL, വേറെ ഒരു ലെങ്ത് ആണ് ഏതാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ എടുക്കാം. ഓക്കെ, പ്രിന്റ് സ്ക്രീൻ എടുക്കണം അല്ലേ. മൊബൈലിലായിരുന്നെങ്കിൽ മറ്റൊരു ഗുണം ഉണ്ടായിരുന്നു, സ്ക്രീൻഷോട്ട് എടുത്തെടുത്ത് സേവ് ചെയ്താൽ മതി. സേവ് ആയിക്കോളൂ ഓട്ടോമാറ്റിക്കലി. ഞാൻ എടുത്തിട്ടേര്. ഞാൻ അങ്ങനെ ഈ 10th പിള്ളേരെ ഫിഗറുകൾ ഒത്തിരി ഈ മെറേജ് ഒക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെ എടുത്തോളാൻ പറയും, അവർക്ക് ക്വിക്ലി അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ എനിക്ക് തോന്നുന്നു അടുത്തായിട്ട് ടീച്ചർ ഈ ക്ലാസ്സിൽ ഓംസ് ലോ ഡിസ്കസ് ചെയ്തതാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓംസ് ലോ നോക്കി, ഓംസ് ലോ ഇല്ലേന്ന്? യെസ് ഉണ്ട്. എന്താ ഓംസ് ലോ? ഓംസ് ലോ ഓംസ് ലോ മുമ്പ് ബട്ട് മിസ് എടുത്തിരിക്കുന്ന റെസിസ്റ്റൻസും റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി ഇത് എടുത്തിട്ടാ എടുക്കട്ടെ. യു ഡോണ്ട് വറി, ജസ്റ്റ് ലീവ്, അടച്ചു ആ ബുക്ക്. ഓംസ് ലോ എന്നാ? ഓംസ് ലോ അറിയില്ല, അറിയാവുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇവിടെ ആരും വഴക്ക് പറയാൻ ഒന്നും വന്നിരിക്കുന്നില്ല, ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ്. ഓംസ് ലോ ആ ഇക്വേഷൻ ഇല്ലെന്ന് എനിക്കറിയാം, അത് പറഞ്ഞാൽ മതി. ഓംസ് ലോ V is equals to IR അല്ലേ? ആ ഇക്വേഷൻ ആണ് ഓംസ് ലോ, അത് എഴുതിയാലും കിട്ടും ഒരു മാർക്ക്. ഇനി ഇതിനെ ലോ ആക്കാൻ എന്നാ ചെയ്യണം? കറന്റ് I passing through a resistance R. അതിനു മുമ്പ് ഒരു വെരി വെരി ഇമ്പോർട്ടന്റ് ഒരു സെന്റൻസിന് മുമ്പ് ഇങ്ങനെ തുടങ്ങണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ,
എഴുതിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതില്ലെങ്കിൽ ഓംസ് ലോ തെറ്റാണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഞാനൊരു വേറെ കളറിൽ എഴുതിയത് കണ്ടോ, ആവശ്യം വരും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ. അപ്പൊ കണ്ടോ എന്തിനാ കണ്ടക്ടർ നേരത്തെ വരപ്പിച്ചു, അതാണ് വേണ്ട. അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് പറയാം. കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഞാൻ പി ഡി എഴുതിക്കോട്ടെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ, ഇങ്ങനെ എഴുതിക്കോട്ടെ, ബിറ്റ്വീൻ എഴുതാറുണ്ടോ, ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. പഠിപ്പിച്ചു കഴിയുമ്പോൾ താങ്കൾ നോക്കിക്കണം, താങ്കൾ ഇനി ഒരിക്കലും മറക്കരുത്. കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ, കറണ്ടിന്റെ സിമ്പിൾ ഏതാ, കറണ്ട് ഐ. ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട്, അതിനകത്തൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ അല്ലേ വി, ആ വിക്ക് അനുവാദമായിരിക്കും, ശരിയല്ലേ. കൂടുതൽ കറണ്ട് കൊടുത്ത, സോറി, കൂടുതൽ ബാറ്ററി കൊടുത്താൽ കൂടുതൽ ലൈറ്റിന് വട്ടം കിട്ടും. സോ ഐ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വി. തിരിച്ചെഴുതാം, വി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഐ, ഡയറക്ട്ലി പ്രപ്പോർഷണാലിറ്റിയാ. ഓക്കെ, ഇത് കൂടിയ ഇത് കൂടും, അതുപോലെ തന്നെ ഇത് കൂടിയ ഇതും കൂടും. തിരിച്ചെഴുതുന്നതിന് ശരിക്കും ഫിസിക്സിൽ വേറൊരു കാര്യമുണ്ട്, ഈ കൊടുക്കുന്ന വോൾട്ടേജ് കൊണ്ടല്ലേ കറണ്ട് ഉണ്ടാകുന്നത്. ചില കറണ്ട് ഈസ് ആഫ്റ്റർ എഫക്ട് ഓഫ് എ നമ്മളുടെ കണ്ടക്ടറിലൂടെ, അല്ലെങ്കിൽ ഒരു ബൾബാ ഇവിടെ വെച്ചേക്കുന്നതെന്ന് കരുതുക. ഓക്കെ, ഒരു ബൾബാണെന്ന് ഇരിക്കട്ടെ. ഒരു ബാറ്ററി കൊടുക്കുമ്പോഴാണോ ഇത് കൂടുതൽ തെളിയുന്നത്, രണ്ട് ബാറ്ററി കൊടുക്കുമ്പോഴാണോ കൂടുതൽ വട്ടം കിട്ടുന്നത്? രണ്ട് ബാറ്ററി കൊടുക്കുമ്പോൾ അല്ലേ. വോൾട്ടേജ് കൂടിയ എന്ത് കൂടും, ഐ കൂടും. അതാണ് ഓംസ് ലോ പറയുന്നത്, ഐ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി, ശരിയല്ലേ. ഇൻവേഴ്സ്ലി ഒന്നുമല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇതിനെ തിരിച്ചു എനിക്ക് എഴുതാം, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഓക്കെ, ആം ഐ റൈറ്റ്? ഇതെങ്ങനെയാ വന്നതെന്നാണ് ഞാനൊരു കാര്യം പറയാൻ പറയുന്നത്, താങ്കൾ ശ്രദ്ധിക്കേണ്ട, എന്തായാലും കേട്ടോ. പൊട്ടൻഷ്യൽ കൊടുത്താലല്ലേ കാരണം ഉണ്ടാവുള്ളൂ, ബാറ്ററി ഇല്ലേ കാരണം ഉണ്ടാവും. കറന്റ് ഈസ് ആഫ്റ്റർ എഫക്ട് ഓഫ് വോൾട്ടേജ്, അതുകൊണ്ട് നമുക്ക് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഐ ആണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻ ടു ഐ. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് റെസിസ്റ്റൻസ്. വി ഈക്വൽ ടു ആർ ഇൻടു ഐ ഓർ വി ഈക്വൽ ടു ഐ. ഇത്രേ സ്റ്റെപ്പ് ഉണ്ട് എഴുതാൻ, ഇത്രേ സ്റ്റെപ്പ് എഴുതിയാലേ അത് ഓംസ് ലോ ആവൂ. ഇനി പറ, സിമ്പിൾ അല്ലേ. ഓംസ് ലോ എന്ന് പറഞ്ഞ എന്നാണ് ദ കറന്റ് passing through any conductor is directly proportional to V. അതിന്റെ അപ്പുറം ഇപ്പുറം എൻസ് അല്ലേ കൊടുക്കണേ, ദ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറ്റ് ദ എൻസ് ഓഫ് ദ കണ്ടക്ടർ. ഇനി ഞാൻ ആദ്യം ഒരു ടേം പറഞ്ഞു, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എനിക്ക് തോന്നുന്നു ടീച്ചർ പഠിപ്പിച്ചു കാണും കുറച്ച് കഴിയുമ്പോൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഒക്കെ പഠിപ്പിച്ചു കാണും, സെമി കണ്ടക്ടറിന്റെ ഒരു പേര് ആൽഫ പഠിപ്പിച്ചോളൂ. ജസ്റ്റ് ചോദിക്കുന്ന ആവശ്യമുണ്ട്. ഇപ്പൊ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്, മനസ്സിലായോ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, ഇപ്പൊ സെമി കണ്ടക്ടറിലാണെങ്കിൽ ഇലക്ട്രോണും ഹോൾസും പെട്ടെന്ന് കമ്പൈൻ ഒക്കെ ചെയ്യും. അപ്പം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് ഈ ലോ വാലിഡ്. ഇത് വെച്ച് പല ചോദ്യങ്ങൾ ചോദിച്ചു, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഇതിന്റെ ഒരു ഗ്രാഫ് വരച്ചെന്നിരിക്കട്ടെ, ഏത് ആക്സിസിൽ ഏതെടുക്കണം, x-axis ൽ v എടുക്കണം, y-axis v എടുത്ത് എന്നാ കുഴപ്പം,
അതിവിടെ നോക്കാണോ, ആറാണ് കണ്ടുപിടിക്കണമെങ്കിൽ ആറെങ്ങനെ വരും? മനസ്സിലായോ? ഇവിടെ വി വൈയും കൊടുത്ത ഡയറക്റ്റ് സ്ലോപ്പ് എടുത്ത എന്ത് കിട്ടും? മനസ്സിലായില്ലേ? സ്ലോപ്പ് ഒന്ന് കിട്ടണ്ട, സ്ലോപ്പ്. ഹലോ, കട്ടായി പോയായിരുന്നു. ഞാനേ എക്സ്, ഹലോ, ഞാന് എക്സ് ആക്സിസിൽ വിയും വൈ ആക്സിൽ ഐയും എടുത്ത്, ഓക്കെ, ഹലോ, ആ എനിക്ക് താങ്കളെ കേൾക്കത്തില്ല, അതാണ് പറ്റിയത്. എക്സ് ആക്സിസിൽ വിയും ഈ ഇക്വേഷൻ നോക്കിയാൽ വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നല്ലേ. അതിനകത്ത് ആറ് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? ആറിനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ആർ ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ ആവും അല്ലേ. അപ്പം ഈ ഗ്രാഫിന്റെ, ഈ ഗ്രാഫ് എനിക്കൊരു എപ്പോഴും ഓംസ്ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടക്ടറിന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓമിക് കണ്ടക്ടർ. അത് കേട്ടിട്ടുണ്ടോ? ഓമിക് കണ്ടക്ടർ വിച്ച് സാറ്റിസ്ഫൈസ് ഓംസ്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇങ്ങോട്ടൊരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഇങ്ങോട്ട് മുട്ടിക്കാം, ഇങ്ങോട്ട് മുട്ടിക്കാം, ശരിയല്ലേ? അപ്പൊ എനിക്കിത് ഇവിടെ ഇത്രയും ഒരു ലെങ്തും ഇത്രയും ഒരു ലെങ്തും എടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ വെച്ച് വിയും ഈ വാല്യൂ വെച്ച് ഐയും അളന്നെടുക്കാലോ ഗ്രാഫിൽ നിന്ന്. അപ്പം ഈ കിട്ടുന്ന വിനെ ഐ കൊണ്ട് ഹരിച്ചാൽ ഡയറക്ട്ലി ആറ് കിട്ടും. മനസ്സിലായോ? തിരിച്ച് ഏത് ആക്സിസ് നിങ്ങൾ പരീക്ഷയ്ക്ക് വരച്ചാലും ശരിയാണ്. അതാ ഞാൻ പറഞ്ഞു, ഓരോ കാര്യങ്ങൾ വരച്ചു തരുന്നു എന്ന് കരുതി അങ്ങനെ തന്നെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി തിരിച്ചൊന്ന് വരച്ചു നോക്കിക്കേ. തിരിച്ചു വരച്ചാലും ഗ്രാഫ് സെയിം ആയിരിക്കും, പക്ഷെ അത് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആയി പോലെ. യെസ് സർ. ആ കിട്ടുന്ന വാല്യൂവിനെ ഒന്നോടെ തലതിരിച്ചെടുത്താ പോരേടൂ. കണ്ടക്ടൻസ് ഒന്നും പറയാൻ പോകണ്ട, റെസിസ്റ്റൻസ് ആണ് തനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇത് ഐയും ഇത് വിയും ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ സ്ലോപ്പ് എടുത്തു. സ്ലോപ്പ് എടുത്തു കഴിഞ്ഞപ്പം ഐ ബൈ വി എന്ന് കിട്ടി അല്ലേ. വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ് ഐ ബൈ വി എന്ന് കിട്ടി. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടൂലോ ഐ ബൈ വി എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇപ്പം 20, 25 ആണ്, 5/5 ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിന് എന്ത് ചെയ്താൽ മതി? ഐ ബൈ വി എന്ന് പറഞ്ഞാൽ 1/6. അപ്പൊ ആറ് കണ്ടുപിടിക്കാൻ ചെയ്യണം. ആ കിട്ടുന്ന വാല്യൂവിനൊന്ന് റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊന്ന് ഗ്രാഫ് തിരിച്ചു തന്നെന്ന് കരുതി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നും പറയില്ല. കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞു, അത് തിരിച്ചിടുമ്പോ അങ്ങനെ ആയിപ്പോയില്ല ചോദിച്ചതാ. നോ പ്രോബ്ലം. മനസ്സിലായോ? അതിനാ വെച്ചാല് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കുവാണ്, റെസിപ്രോക്കൽ വന്ന അത് കണ്ടക്ടൻസ് ആയി പോയി അല്ലേ. അങ്ങനെ ചിന്തിക്കുന്നോണ്ടല്ലേ, അങ്ങനെ ചിന്തിക്കണ്ട. കണ്ടക്ടൻസ് എന്ന് കണ്ടാ മാത്രം ഇതിനെ നേരെ കണ്ടക്ടൻസ് കാണാൻ ആ ഉത്തരം എടുക്കുക. ഇനി റെസിസ്റ്റൻസ് കാണാനുണ്ടെങ്കിൽ ഈ കിട്ടിയ ഐ ബൈ ബിനെ അങ്ങ് തലതിരിച്ചിട്ടേക്കണം. അപ്പൊ എന്തായി? വി ബൈ ഐ. അതെന്തായി? ആർ ഐ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇത് എഴുതി എടുത്തിട്ട് മതിയോ അതോ ഇപ്പൊ തന്നെ വേണോ? എനിക്ക് ആ എനിക്ക് ഇടയിൽ നെക്സ്റ്റ് ഓംസ് ലോ ആയി വരുന്ന ചോദ്യമാണ്. ചോദ്യമല്ല, മേ ബി നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ ഉള്ള ടീച്ചർ പറഞ്ഞായിരുന്നു പ്രാക്ടിക്കൽ ഉണ്ടെന്ന്. നോ സർ.
ഈ വർഷം പ്രാക്ടിക്കൽ ഉണ്ട് പ്ലസ് ടുവില്. ഇപ്പം ഓംസ് ലോ എന്റെ കയ്യിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഞാനുള്ളത് റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് റെസിസ്റ്റർ വരയ്ക്കുന്നത്, അതറിയാലോ. ആ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ. അങ്ങനെ മതി ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കൂടോ? ഇത് ചോദിക്കുക നിങ്ങൾക്ക് എക്സ്പെരിമെന്റലായിട്ട്. ഒരു റെസിസ്റ്റർ അല്ലെ, ഒരു കമ്പിച്ചൂറിൽ അല്ലെ, ഒരു വയർ, ഒരു കമ്പി നമുക്കുണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് എത്രയാന്ന് കണ്ടുപിടിക്കും. പറയാം, അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യണം, ആ കറണ്ടും പിന്നെ ആ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വെരി ഗുഡ്. ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. ഈ വയറിനെ ഞാൻ ദാ ഇങ്ങനെ വരച്ചു മേടിക്കി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വയർ. ചുമ്മാ മായിച്ചേ ഉള്ളൂ, അവിടെ എഴുതിയത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. അതിലേക്ക് എന്ത് കൊടുക്കണം? താങ്കൾ പറഞ്ഞു ഒരു ബാറ്ററി കൊടുക്കണം അല്ലേ. പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവ് നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ഇനി എന്നാക്കി അളക്കേണ്ടത്? വി അളക്കണം, ഐ അളക്കണം. വി എന്ന് പറഞ്ഞ എന്നാ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് എവിടുന്ന് കിട്ടും? ബാറ്ററി. അപ്പൊ ഞാൻ ഒരു ബാറ്ററി ആദ്യം മുതൽ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ പല പല പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആക്കാൻ എങ്ങനായിരിക്കും? എന്റെ ഒരു ബാറ്ററി ഉള്ളടോ. ഒരു ബാറ്ററി എലിമിനേറ്ററിന്റെ പെട്ടി ഇരിക്കുകയാണ്, 10 വോൾട്ട് എന്ന് പറഞ്ഞു ബാറ്ററി ഇരിക്കാൻ. അതിനകത്ത് എനിക്ക് 5 വോൾട്ട് കിട്ടണം, 3 വോൾട്ട് കിട്ടണം, 2 വോൾട്ട് കിട്ടണം, പല പല വോൾട്ടേജ് കിട്ടണം. അതിനെന്നായും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വേരിയബിൾ റെസിസ്റ്റൻസ് അല്ലെ, റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു. സാർ കേട്ടുണ്ടോ? ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സാധനം. ഇച്ചിരി നീണ്ടുപോയി കേട്ടോ, ഇത്രയും വരയ്ക്കുകയല്ലായിരുന്നു. അപ്പൊ ഒരു റിയോസ്റ്റാറ്റ് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ റിയോസ്റ്റാറ്റിന്റെ വാല്യൂ കണ്ടിട്ടുണ്ടോ? റിയോസ്റ്റാറ്റ് കാണാതെ പിന്നെ ഈ കഥ മുഴുവൻ പറഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ. സിമ്പിൾ വരച്ച് വെക്കാറേ ഉള്ളൂ. ആര് സിമ്പിൾ വരച്ചു വെക്കും? അല്ല, മിസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ആ സിമ്പിൾ വരച്ചിട്ട് ഇങ്ങനെ പറയാറേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാനുള്ളതാണ് ഈ സാധനം ആക്ച്വലി. ഓക്കെ, ഇതാണ് റിയോസ്റ്റാറ്റ്. കണ്ട ഈ സാധനം ഇതെന്നാന്ന് വെച്ചാല് ഈ ലെങ്ത് കണ്ടോ, സോറി ഇമേജ് നെറ്റ്വർക്ക് ഇഷ്യൂ ആക്ച്വലി. നൈറ്റ് ടൈം ഹിയർ ജിയോ ഈസ് വെരി സ്ലോ. ഇത് കണ്ടോ റിയോസ്റ്റാറ്റ്, അതിനകത്ത് നമ്മൾ ഈ കാണുന്ന ഇതിനെ ഇങ്ങോട്ട് 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 ലെങ്ത് മാറ്റി മാറ്റി ഇതേ ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കാവുന്ന കണ്ടോ. ഇതാണ് ഞാൻ ആ മുകളിലത്തെ ആരോ വരച്ചത്, പോസിറ്റീവ് എൻ്റെ ഒരു ആരോ ഞാൻ ഇങ്ങനെ മുകളിൽ നിന്ന് കൊണ്ടേ വരച്ചില്ലേ, ഇത് അപ്പുറത്തെ എൻ്റെ. അപ്പൊ വയറിന്റെ ഒരു അറ്റം ചെയ്യണം റിയോസ്റ്റാറ്റിന്റെ മുകളിലോട്ട് കൊടുക്കണം, വയറിന്റെ മറ്റേ അറ്റം ചെയ്യണം റിയോസ്റ്റാറ്റിന്റെ നൈറ്റോട്ട് കൊടുക്കണം. സ്ക്രീൻഷോട്ട് എടുത്തേ. അപ്പം നമ്മൾ റിയോസ്റ്റാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അറിയണം. റിയോസ്റ്റാറ്റ് കൊടുക്കുന്നത് എന്തിനാ? റിയോസ്റ്റാറ്റ് ഇപ്പൊ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പല പല വോൾട്ടേജ് ആക്കാം. അപ്പൊ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കണമല്ല, അൾട്ടിമേറ്റ്ലി ഒരു ഗ്രാഫ് വരച്ചാലേ സ്ലോപ്പ് എടുക്കാൻ പറ്റുള്ളൂ. പല പല വോൾട്ടേജ് വോൾട്ടേജ് മെഷർ ചെയ്യുന്ന എന്ത് വെച്ചാണ്? വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് ഏത് ഉപകരണം വെച്ചാണ്? വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്റർ സീരിയസ് ആയിട്ട് കൊടുക്കണോ പാരലൽ ആയിട്ട് കൊടുക്കണോ? ചോദ്യങ്ങൾ ഇങ്ങനെ പട്ടപട്ടാ വരുക. വോൾട്ട്മീറ്റർ പാരലൽ ആയിട്ട്. അപ്പം ഇവിടെ എന്നാ ചെയ്യണം?
ഈ വയറിന് പാരലൽ ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ കൊടുക്കും. ഇനി എന്നെ അളക്കണം ഐ. ഐ എന്നാണ്? ഐ എന്നാണ്? ഐ ഇനി കറണ്ട് വേണ്ടേ? ഐ എന്നാണ് കറണ്ട്. കറണ്ട് എങ്ങനെ മെഷർ ചെയ്യും? കറണ്ട് എങ്ങനെ? ആ ഒരു അമ്മീറ്റർ യൂസ് ചെയ്യാൻ മതി. Can use an ammeter. Ammeter series ആയിട്ട് കൊടുക്കണോ പാരലൽ ആയിട്ട് കൊടുക്കണോ? സീരീസ്. അപ്പൊ ഇവിടെ ഒരു അമ്മീറ്റർ കൊടുക്കും. കണ്ടോ എന്നെ എളുപ്പം നോക്കി. ഇനി താങ്കൾ ഓംസ് ലോ മറക്കുവോ? ഇല്ല. ഓംസ് ലോ എന്താണ്? ഗ്രാഫ് എന്താണ്? പല പല വി എങ്ങനെ കൊടുക്കാം? ബൈ യൂസിങ് വേരിയബിൾ റെസിസ്റ്റൻസ് ഓർ റിയോസ്റ്റാറ്റ്. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ. എന്നിട്ട് ഞാൻ അളക്കുക. ആദ്യം രണ്ട് വോൾട്ട് കൊടുത്തു, എനിക്ക് നാല് ആംബിയർ എന്ന് കിട്ടും. മൂന്ന് വോൾട്ട് കൊടുത്തു, ആറ് ആംബിയർ എന്ന് കിട്ടി. നാല് വോൾട്ട് കൊടുത്തു, എട്ട് ആംബിയർ എന്ന് കിട്ടി. അഞ്ച് വോൾട്ട് കൊടുത്തു, പത്ത് ആംബിയർ എന്ന് കിട്ടി. പോരെ? ഇതിപ്പം വി ബൈ ആർ ചെയ്യുമ്പോ ഇവിടെ ചെറുതായി പോലെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വലുതും മനസ്സിലായില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഡെസിമൽ ആയിപ്പോ, 2/4 എന്നായി പോയാലേ തിരിച്ചു കൊടുക്കാം. നമുക്ക് എളുപ്പമാണ് എഴുതാൻ, ചെയ്യാൻ എളുപ്പത്തിനാ കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. വി വലിയ വാല്യൂ പറഞ്ഞേ. ആ 6 വോൾട്ട് കൊടുത്തപ്പം 3 കിട്ടി. 8 വോൾട്ട് കൊടുത്തപ്പം 4 കിട്ടി. 10 വോൾട്ട് കൊടുത്തപ്പം 5 വോൾട്ട് കിട്ടി. സോറി, 5 ആംബിയർ കിട്ടി. 12 വോൾട്ട് കൊടുത്തപ്പം 6 ആംബിയർ. എന്നാ ആറിന്റെ വാല്യൂ എത്രയാ? വി ബൈ ഐ. 6/3 നമ്മൾ ടാബ്ലറ്റ് കോളം വരച്ചു, ആവറേജ് എടുത്തു കഴിഞ്ഞപ്പോ അതിന്റെ റെസിസ്റ്റൻസ് എത്ര കിട്ടി? എന്നാ രസാ നോക്കി. ഇനി ഇതേ സാധനമാണ് നമ്മൾ ഈ പറയുന്ന ഗ്രാഫിലും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് ഗ്രാഫിന്റെ എക്സ് ആക്സിസ്, സോറി വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. വി ഇവിടെ വരയ്ക്കുക, എന്നാൽ എളുപ്പമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് സ്ലോപ്പ് എടുത്താ പോരെ. വി വി എവിടം വരെ വേണം? 12 വരെ വേണം. അപ്പം 2, 4, 6, 8, 10, 12 പോരെ. 2, 4, 6, 8, 10, 12 വോൾട്ടേജ്. കറണ്ട് ഐ 3, 4, 5, 6, 7 അല്ലേ? അപ്പോ 2, 4, 6, 8, 10 രണ്ട് വോൾട്ട്. 6 വോൾട്ടേജ് കൊടുത്തപ്പം കറണ്ട് എത്രയായിരുന്നു? 6 വോൾട്ട് കൊടുത്തപ്പം 3 ആംപിയർ. അപ്പൊ ഇവിടുന്ന് 6 വരും, ഇവിടുന്ന് 3 വരും. ഇവിടെ അടുത്തത് 8 കൊടുത്തപ്പം 4 ആയിരുന്നു. ഇവിടെ വരും. 10 കൊടുത്തപ്പം ഇതിന്റെ മുകളിൽ ഇവിടെ വരും, 5 ആണ്. പിന്നെ എന്നാ കൊടുത്ത? 12 കൊടുത്തപ്പം സ്കെയിൽ കൊണ്ട് വരച്ചാലേ ശരിയാവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്നാ പറ്റും? ഇതിലേതാ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. മനസ്സിലായോ? ഇനി നമ്മൾ എന്നാ ചെയ്യണം? ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എടുക്കണം. ഇത് ആറിന് നേരെയാണ്, പോയിന്റുകൾ ഇച്ചിരി മാറിപ്പോയി.
അപ്പൊ ആറിന് നേരെ പന്ത്രണ്ടിന്റെ അവിടെ കിട്ടണം. ആറിന് നേരെ പന്ത്രണ്ട്, അഞ്ചിന് നേരെ പത്ത്, നാലിന് നേരെ എട്ട്, മൂന്ന് നേരെ ആറ്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു സ്ലോപ്പ് വരയ്ക്കാം. പന്ത്രണ്ട് നേരെ ആറ് നേരെ ഇവിടെ നിന്ന് വരച്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച്. എട്ടും നാലും അല്ലേ പന്ത്രണ്ട്, ശരിയല്ലേ? വൈയാക്സ് എത്രയായി കിട്ടി? നാല് കിട്ടും അല്ലേ? ഇവിടെ എത്രയാണ്? നാലേന്ന് ആറ് വരെ എത്രയുണ്ട്? രണ്ട് ആമ്പിയർ. സ്ലോപ്പ് എടുക്കുമ്പോ ഫോർ ബൈ ടു എത്ര കിട്ടി? കണ്ട എന്ന രസം നോക്ക്. ഇതാണ് ബ്യൂട്ടി ഓഫ് ഫിസിക്സ്. ഇപ്പോൾ ഹലോ ദേവ, താങ്കൾക്ക് ഒരു ചോദ്യം വന്നു. റൈറ്റ് ആൻ എക്സ്പെരിമെന്റൽ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ. അപ്പൊ അത് ഏത് ചാപ്റ്റർ ആണെന്ന് പോലും അറിയത്തില്ല, നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും ചുമ്മാ അല്ലേ. നമുക്കിങ്ങനെ അറിയണം റെസിസ്റ്റൻസ് ഒരു വയറിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ഓംസ് ലോ. അപ്പൊ നമ്മളിപ്പോ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു തന്ന വയർ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചു കൊടുത്ത് അതിന്റെ വി ബൈ ഐ വെച്ച് ആറ് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിന്റെ ഗ്രാഫ് വരച്ച്, ഫ്രം ദ ഗ്രാഫ് എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. എക്സ് വൈ, എക്സ് വൈ ഗ്രാഫില് വി യു ഐ യു എടുത്തിട്ട് സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. ക്ലാസ് തീർക്കാൻ പറ്റില്ല ബിക്കോസ് ഇത് തുടങ്ങി. ഇപ്പൊ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടേക്കാവോ? ഇത് തുടങ്ങിയപ്പോ ഞാന് ഓംസ് ലോ ഡിഫൈൻ ചെയ്തപ്പോ ഒരു സെന്റൻസ് പറഞ്ഞു വരുന്നു. എന്നായിരുന്നു? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലേ. അത് പറയാൻ കാരണം ഇതാണ്, ദ റെസിസ്റ്റൻസ് എന്ന് പറയണത് ഒരു വയർ ഉണ്ടെന്ന് വെക്കുക. ആ വയറിന്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ വയറിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇരുമ്പ്, ചെമ്പ്, അങ്ങനെ പല പല വയറുണ്ട്, അതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്ന നാലാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. അപ്പം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ? ദ ലെങ്ത് ഓഫ് ദ വയർ, ദ റേഡിയസ് അല്ലെങ്കിൽ ഏരിയ. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണല്ലോ ഏരിയ. മാത്സോടെ പഠിക്കണം. സോ ഇങ്ങനെയാണ്, ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ. ലെങ്ത് കൂടിയാൽ എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. പല പല ആപ്ലിക്കേഷനിൽ ചോദിക്കും കുറച്ച് കഴിയുമ്പോൾ. ഏരിയ കൂടിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ റേഡിയസ് എഴുതാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ വയറിന്റെ. അപ്പൊ റേഡിയസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ. ഏരിയ കൂടിയ റെസിസ്റ്റൻസ് കുറയും. ഇവിടെ ബ്രാക്കറ്റ് ഒരു ആർ ഇടുവാണെ, തെറ്റിദ്ധരിക്കില്ല. ഏരിയ അതിനകത്ത് വരുന്നതാന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിന് രണ്ടിനോടെ കണക്ട് ചെയ്ത് എങ്ങനെ എഴുതാം? ആർ ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു എൽ ബൈ എന്ന് എഴുതാം അല്ലേ. എല് ഡയറക്ട്ലി ആയതുകൊണ്ട് മോളി വന്ന്, എ താഴെ വന്നു. മുമ്പ് നമ്മൾ ഓംസ് ലോ എഴുതിയ പോലെ ഇതിന് ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. കോൺസ്റ്റന്റ് ഇൻടു എൽ ബൈ. ആ കോൺസ്റ്റന്റ് പേരാണ് റെസിസ്റ്റിവിറ്റി. റോയൽ ബൈ എ. റോയൽ എന്ന് വായിച്ചു മറന്നുപോയല്ല. ആർ ഈക്വൽ ടു റോ എൽ ബൈ എ. കണ്ടോ എന്നാ രസം? ഇവിടെ ഞാൻ പറഞ്ഞു, അപ്പൊ എന്ത് ഡിപ്പെൻഡ് ചെയ്യും? ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ആരാ ഡിപ്പെൻഡ് ചെയ്യണേ? ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ഡിപ്പെൻഡ് ചെയ്യും, റേഡിയസ് അല്ലെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യും. നേച്ചർ ഓഫ് മെറ്റീരിയൽ ആണ് റെസിസ്റ്റിവിറ്റി. ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റിവിറ്റി ആണ്. പിന്നെ ഇതിനകത്ത് ഇക്വേഷനിൽ വരാത്ത ഒരു ടേമോടെ ഉണ്ട്, ആരാണത്? ടെമ്പറേച്ചർ. അത് വരുത്താനാണ് നമ്മൾ എന്നാ ചെയ്തത്? ഓംസ് ലോയുടെ ആദ്യം അങ്ങ് എഴുതി കൊടുത്തത്. അപ്പൊ മനസ്സിലായി, ഒന്നും കളയാൻ പറ്റില്ല. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അത് എഴുതിയില്ലെങ്കിൽ ഓയെ തെറ്റായി പോകുന്നുണ്ടോ?
at a constant temperature, the current flowing through a conductor is directly proportional to the potential difference between the ends of the conductor. Okay, clear? Yes, sir. ഒന്ന് മറിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കുക.